സിനിടെക് മലയാളത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസങ്ങളായുള്ള നമ്മുടെ കാത്തിരിപ്പിന് കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ഇനി ആയുസുള്ളൂ. ഒരു വലിയ ഉത്സവത്തിന് ശേഷം അതിലും വലിയൊരു ആഘോഷം വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിടിപ്പായി മാറുന്ന ആ ഒരു മത്സരം ISL കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ISL ആരംഭം കുറിക്കുകയാണ്. ഗാലറി നമുക്ക് എതിരാണല്ലോ ഉണ്ടാവുക. എത്ര തന്നെ തകർപ്പനാണെന്നും എത്ര തന്നെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു രണ്ട് കാര്യമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമാകില്ല. ISL തുടങ്ങിയ സീസൺ മുതൽ ഇന്ന് വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ രണ്ട് ശക്തികളാണ് ഈ വർഷം നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മുന്നിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ച അവരുടെ നായകനും പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഗാലറിയിലെ ആരാധകൂട്ടവും അവർക്കിന്ന് നഷ്ടമായിരിക്കുന്നു. സന്ദേശിങ്കൻ ഇല്ലാത്ത ഒരു ISL സീസൺ ബ്ലാസ്റ്റേഴ്സിന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലും മികച്ച പലരും ഈ സീസണിൽ കളിക്കുന്നുണ്ട് എന്നൊരു വാർത്തയും ബ്ലാസ്റ്റേഴ്സ് പ്രേമികൾക്ക് ആശ്വാസം നൽകുന്നു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ശക്തിയായ ഗാലറിയിലെ ആരാധകൂട്ടങ്ങളുടെ കുറവ് നികത്താൻ ആരെ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നെഞ്ചിടുപ്പായി നമ്മുടെ ടീമിന് കൂടെ എന്നും ഉണ്ടാകും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു മനുഷ്യനെ കുറിച്ചാണ്. തൻ്റെ മസിലും കാലുകൊണ്ട് മായാജാലങ്ങൾ തീർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രേമികളുടെ മനസ്സിലിടം പിടിച്ച ആ ഒരു ചിന്ത സന്ദേശ് ജിങ്കൻ. 1993 ജൂലൈ 23 ഛത്തീസ്ഗഡിലാണ് സന്ദേശ് ജിങ്കൻ ജനിക്കുന്നത്. ആ ഒരു സമയത്ത് കബഡിയും വോളിബോളും ക്രിക്കറ്റും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സന്ദേശ് ജിങ്കൻ തൻ്റെ സ്വപ്നം, തൻ്റെ പാഷൻ അത് ഫുട്ബോളാണെന്ന് തിരിച്ചറിയുകയും ഫുട്ബോൾ എന്ന മേഖലയിലേക്ക് കൂടുതൽ മാറി ചിന്തിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തു. അന്ന് അവനെ പലരും പരിഹസിച്ചു. കാരണം ഇന്ത്യയുടെ ഭാവി അത് ക്രിക്കറ്റിലാണെന്നും ക്രിക്കറ്റ് എന്നൊരു കളിയിലൂടെയാണ് പിന്നീട് ഇന്ത്യ അറിയപ്പെടുന്നതെന്നുമൊക്കെ പറഞ്ഞ് സന്ദേശ് ജിങ്കനെ ആ ഒരു മേഖലയിലേക്കും മറ്റുള്ള മേഖലയിലേക്കും തിരിച്ചുവിടാൻ പ്രേരിപ്പിച്ചു. എങ്കിൽ പോലും ഫുട്ബോൾ എന്ന കായിക വിനോദത്തോട് ആ ഒരു മനുഷ്യനുണ്ടായ പ്രേമത്തിൻ്റെ ഫലമായി പിന്നീട് അദ്ദേഹം ആ ഒരു മേഖലയിൽ മാത്രം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ജീവിതത്തിലെ പല പ്രതിസന്ധികളും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തൻ്റെ ഡ്രീമിലേക്ക് എന്തെങ്കിലും ഒരു ദിവസം അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള ഒരു കഠിനമായ വിശ്വാസത്തിൻ്റെ ഫലമായി മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഛത്തീസ്ഗഡ് U19 ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിന് അദ്ദേഹം തുടക്കം കുറിച്ചു. നിരവധി അനവധി അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യൻ ടീമിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ഒരു പ്രാവശ്യമെങ്കിലും ഇന്ത്യ വേൾഡ് കപ്പിൽ മുത്തമിടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ജിങ്കൻ അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടരുക തന്നെ ചെയ്തു. 2014 ജൂലൈ 22 സന്ദേശ് ജിങ്കൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അന്നു മുതലായിരുന്നു ആ ഒരു മനുഷ്യനെക്കുറിച്ച് ലോകം അറിഞ്ഞത്. ആയിരക്കണക്കിന് വരുന്ന മലയാളികളും നെഞ്ചിലേറ്റിയ ആ മനുഷ്യന്റെ ജന്മം അന്നു മുതലായിരുന്നു. ISL ആദ്യത്തെ നോർത്ത് ഈസ്റ്റ് മത്സരത്തിൽ ജിങ്കന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാമതുണ്ടായ മത്സരത്തിൽ ChennaiFC കളിക്കാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് അന്നു മുതൽ ഇന്ന് വരെ ജിങ്കന്റെ സാന്നിധ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരുന്നു. 2014 ISL എമർജിംഗ് പ്ലെയർ അവാർഡ് ജിങ്കനായിരുന്നു ലഭിച്ചിരുന്നത്. ആ ഒരു കരുത്തത്ത മനുഷ്യൻ തന്റെ മത്സരം കാലുകൾ കൊണ്ട് ചെയ്ത മാന്ത്രികത മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. എത്ര കരുത്തുറ്റ പ്ലെയർ ആണെങ്കിൽ പോലും മറു ടീമിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ജിങ്കൻ അവർക്കൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. ആ ഒരു മനുഷ്യനെയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്.
എങ്കിൽ പോലും ലക്ഷക്കണക്കിന് വരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വിശ്വാസം ആ ഒരു ടീമിനോടൊപ്പം ഉണ്ടാകുന്ന അത്രയും കാലം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. ഒഴിഞ്ഞ ഗാലറിയും ജിങ്കനില്ലാത്ത ടീമും ഒരു വെല്ലുവിളിയാവുമെങ്കിൽ പോലും അതിനൊക്കെ മറികടക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും സ്നേഹവും കൊണ്ട് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വെറും ഒരു ടീം എന്നതിലുപരി ആയിരക്കണക്കിന് വരുന്ന ബ്ലാസ്റ്റേഴ്സ് പ്രേമികളുടെ, മലയാളികളുടെ വിശ്വാസം കൂടിയാണ്. ആ ഒരു വിശ്വാസം ഒരിക്കലും തകരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ടീമിനെ, ആ 11 സംഘത്തെ നമുക്ക് നേരിട്ട് കാണാം. അതിനായി നമുക്ക് കാത്തിരിക്കാം ISL തുടക്ക മത്സരത്തിനായി. അപ്പോൾ താങ്ക് യു. എന്താണ് ഇപ്പൊ പിടികിട്ടിയേ?